ആർക്കും വേണ്ടാത്ത ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു സിനിമ ഇറങ്ങുമ്പോൾ കേരളക്കര തുടങ്ങി ഇന്ത്യ മുഴുവൻ അത് അറിഞ്ഞതുപോലുമില്ല. തീരെ ക്വാളിറ്റി ഇല്ലാത്ത കത്തിപ്പടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പറഞ്ഞ കന്നഡ ഇൻഡസ്ട്രിയെ എല്ലാവരും തരം താഴ്ത്തി വിടുകയായിരുന്നു. അവരുടെ കയ്യിൽ നിന്നും വരുന്ന ഓരോ സിനിമകൾക്കും ആ വാല്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താനും കയ്യിൽ എണ്ണാവുന്ന പാൻ ഇന്ത്യൻ ഹിറ്റുകൾ മാത്രം സ്വന്തമായുള്ള ആ ഇൻഡസ്ട്രിയിൽ നിന്നും വന്ന മേൽപ്പറഞ്ഞ സിനിമ ഷൂട്ടിംഗിന് ശേഷം കേരളത്തിലും വിതരണത്തിനെടുത്തവർ നാണം കെട്ടു. പേരിന് പറയാൻ ഒരുപാട് തിയേറ്ററുകളൊന്നും അവർക്ക് ലഭിച്ചില്ല. കേരളത്തിലാണെങ്കിൽ ലാലേട്ടന്റെ ഓൾ ടൈം ഹൈപ്പ് മൂവി ഒടിയനും പോസിറ്റീവ് ഉറപ്പിച്ചു വന്ന ഫഹദിന്റെ ഞാൻ പ്രകാശനും മുന്നിൽ ഈ സിനിമ പിടിച്ചു നിൽക്കില്ലെന്ന് ഏവരും പറഞ്ഞു. റിലീസിന് മുന്നേ ഈ പടത്തെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു എന്നതാണ് മറ്റൊരു സത്യം. അധികം ചലനങ്ങളില്ലാതെ കത്തിത്തീരുന്ന മറ്റൊരു പടക്കം. പാൻ ഇന്ത്യൻ റിലീസുമായി വന്ന സിനിമയെ നോക്കി തിയേറ്റർ ഉടമകൾ അങ്ങനെയെല്ലാം പറഞ്ഞ് ഒഴിവാക്കി കളഞ്ഞു. ജസ്റ്റ് അനദർ അട്ടർ ഫ്ലോപ്പ് കന്നഡ ഫിലിം. പക്ഷേ അവർ വരാൻ പോകുന്ന ഭൂകമ്പങ്ങളുടെ പ്രകമ്പനങ്ങൾ അനുഭവിച്ചിരുന്നില്ല. വരാൻ പോകുന്ന കൊടുങ്കാറ്റിന്റെ ശബ്ദങ്ങൾ കേട്ടിട്ടുമുണ്ടായിരുന്നില്ല. സകലമാന ഇന്ത്യൻ സിനിമാ പ്രേമികളും ഇങ്ങനെയൊരു പടം സൃഷ്ടിക്കാൻ പോകുന്ന ഓളത്തെ കുറിച്ചും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അട്ടർ ഫ്ലോപ്പ് എന്ന് മുദ്രകുത്തിയ തിയേറ്റർ ഓണർമാർ ആ സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുമെന്നും ആരും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുമുണ്ടാവില്ല. 21 ഡിസംബർ 2018 ആ ദിവസം രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ആ സിനിമയും ഇറങ്ങി, കന്നഡ ഇൻഡസ്ട്രിയുടെ തലവരയും തെളിഞ്ഞു. Yes, that film broke all the records. അതെ, അതൊരു വിപ്ലവം തന്നെയായിരുന്നു. സിനിമാ പ്രേമികളുടെ ഹൃദയങ്ങളെ പോലും പിടിച്ചു കുലുക്കിയ വിപ്ലവം. കാലാധിപത്യമായി ഏവരുടെയും ചങ്കിൽ നിലകൊണ്ട ആവേശമായി മാറിയ വിപ്ലവം. ആ സിനിമയെ കുറിച്ച് എന്തു തന്നെ പറഞ്ഞാലും മതിയാകില്ല. കൊച്ചുകുട്ടികളിൽ തുടങ്ങി പ്രായമായവരിൽ പോലും തീജ്വാല കണക്കെ വികാര പെരുമഴ തീർക്കുന്ന ഓരോ ഡയലോഗുകളും, ആരുടെ രോമകൂപ്പങ്ങളെ പോലും 90 ഡിഗ്രിയിൽ ചെരിയാതെ നിർത്തുന്ന ഔട്ട് ഓഫ് ദ ബോക്സ് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും, എല്ലാറ്റിനുമുപരി കർണാടകയുടെ റോക്കിംഗ് സ്റ്റാറിന്റെ അജാദി സ്ക്രീൻ പ്രസൻസും ആ മൂന്നക്ഷരങ്ങൾ മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. ഈ ഏപ്രിൽ 14 വേണ്ടി ഇന്ത്യൻ സിനിമാ പ്രേമികളെ മുഴുവൻ കാത്തിരിപ്പിച്ച പേര്, നമ്മെ ആവേശത്തിന്റെ കൊടുമുടി കേറ്റിച്ച ആ പേര്, യെസ്, ദ മാസീവ് റെവല്യൂഷൻ ഹാപ്പൻഡ് ഇൻ സൗത്ത് ഇന്ത്യ, ദ ബ്ലോക്ക് ബസ്റ്റർ മൂവി KGF. എന്തുകൊണ്ട് KGF? എങ്ങനെ KGF? സിനിമ കണ്ടിറങ്ങിയ ഒരാൾക്കും ഇങ്ങനെ ഒരു സംശയം ഒന്നു കാണില്ല. കാരണം എന്താണ് ആ പടത്തിലുള്ളതെന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് ആ സിനിമ നൽകുന്നത് വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. കേവലം ഒരു മാസ് മസാല പടം മാത്രമല്ല KGF. ആ ഒരു ജോണറിൽ വരുന്നതാണെങ്കിലും ഈ സിനിമ മറ്റുള്ളതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. മുംബൈ തെരുവുകളുടെ ഇരുട്ടിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാകാൻ വണ്ടി കയറിയ രാജകൃഷ്ണ പബേരിയ എന്ന ചെക്കൻ നരാച്ചിയുടെ അധിപതിയായി മാറുന്ന ഒരു ക്ലീഷേ കഥ. പക്ഷേ അവിടെ വെറൈറ്റി കൊണ്ടുവരുന്നത് പ്രശാന്ത് നീൽ എന്ന സംവിധായകൻ തന്നെയാണ്. മേക്കിംഗ് ക്വാളിറ്റി എന്ന അളവ് പോലിൽ മറ്റെല്ലാ ഇൻഡസ്ട്രി സിനിമകളും KGF മുന്നിൽ നമിച്ചു നിൽക്കും. ഓരോ ഷോട്ടുകളും ഓരോ ഫ്രെയിമുകളും സിനിമ കാണുന്നവന്റെ ഹൃദയത്തിലേക്ക് ഡയറക്റ്റ് കുത്തിയിറക്കപ്പെടുകയായിരുന്നു. ഓരോ സീക്വലുകളും അത്രയും ഡെപ്ത് ഉള്ളവയുമായിരുന്നു. ഇനി ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ കാര്യമെടുത്താൽ രവി ബസൂർ എന്ന കലാകാരന്റെ പൂർണ്ണമായ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. സിനിമയിൽ ഹിറ്റാകാത്ത ഒരൊറ്റ BGMO പാട്ടോ പോലുമില്ല. സലാം റോക്കി ബായിൽ തുടങ്ങി ക്ലൈമാക്സ് ദോൾ BGM വരെ ഓരോ പ്രേക്ഷകനെയും മറ്റൊരു ലെവലിൽ എത്തിക്കുന്ന തരം ബാക്ക്ഗ്രൗണ്ടുകളാണ് നമ്മൾ കേട്ടത്. ധീരാ ധീരാ എന്ന സോങ് ഉണ്ടാക്കിയ ഓളത്തെ കുറിച്ച് എടുത്തു പറയുകയൊന്നും വേണ്ടല്ലോ. പിന്നെ സിനിമയിൽ പിടിച്ചിരുത്തുന്ന മറ്റൊരു ഘടകം കഥ പറഞ്ഞു പോകുന്ന രീതി തന്നെയാണ്. ഓരോ പ്രേക്ഷകന്റെ മനസ്സിലും ആകാംക്ഷയും രോമാഞ്ചവും നിറയ്ക്കുന്ന രീതിയിലാണ് കഥയുടെ പറഞ്ഞുപോക്ക്. അത്തരത്തിലുള്ള ആ ഗൂസ്ബം സിറ്റുവേഷൻ ക്ലൈമാക്സ് വരെ ഉണ്ടെന്നുള്ളത് മറ്റൊരു സത്യം. എല്ലാം കൊണ്ടും ഒരു ഓൾ പാക്കഡ് ഐറ്റം തന്നെയാണ് ഈ സിനിമ.
ഒരു പ്രേക്ഷകൻ ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കേണ്ട, വീണ്ടും വീണ്ടും അവനെ കൊണ്ട് ആ സിനിമ കാണിപ്പിക്കുന്ന ദ ബ്ലാസ്റ്റിംഗ് എക്സ്പീരിയൻസ്. പക്ഷേ ഈ സിനിമയുടെ നട്ടെല്ല് മറ്റൊരുവനാണ്. സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹവുമായി 300 രൂപ കീറിയ പോക്കറ്റിലിട്ട് വണ്ടി കയറിയ ഒരു ചെറിയ ചെക്കനായിരുന്നു അന്നവൻ. സ്കൂളിൽ പോകാനുള്ള പൈസക്കായി ഒഴിവ് സമയത്ത് പച്ചക്കറി വിറ്റു നടന്നവൻ. രാജകൃഷ്ണ പബേരിയ റോക്കി ബായ് ആയതുപോലെ നവീൻ കുമാർ ഗൌഡ എന്ന പച്ചക്കറി വിൽപ്പനക്കാരന്റെ മകൻ റോക്കിംഗ് സ്റ്റാറായി മാറി. അവന്റെ ജീവിതം മറ്റുള്ളവർക്ക് മുന്നിൽ മോട്ടിവേഷനായി മാറി. 2018 എന്ന വർഷം അവന്റെ കരിയർ ഹിസ്റ്ററി തന്നെ മാറ്റി എഴുതപ്പെടുകയായിരുന്നു. KGF എന്ന ആ സിനിമയിൽ റോക്കിംഗ് സ്റ്റാർ റോക്കി ബായിയായി നിറഞ്ഞാടുകയായിരുന്നു. അന്യായമായ സ്ക്രീൻ പ്രസൻസും ആരെയും പിന്നിലാക്കുന്ന ആറ്റിറ്റ്യൂഡും കണ്ണിമ ചിമ്മുന്ന വേഗത്തിലുള്ള ഫൈറ്റ് സീക്വലുകളും ബാസ് ബൂസ്റ്റഡ് ഡയലോഗ് ഡെലിവറികളും കൊണ്ട് അയാൾ ആ സിനിമ തന്റെ ഒറ്റയാൾ പ്രകടനമാക്കി മാറ്റി. അയാളെ കാണിക്കുന്ന ഒരു സിംഗിൾ ഷോട്ടിന് പോലും നൽകാൻ സാധിച്ച രോമാഞ്ചത്തിന് കയ്യും കണക്കുമില്ലായിരുന്നു. ആര് KGF ഗരുഡയെ കൊല്ലാൻ പോകുമെന്ന ചോദ്യത്തിന് മറുപടിയായി ഉയരുന്ന കൈകളുടെ പിന്നിൽ നിന്നുമുള്ള ഷോട്ട്, പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരുന്ന ആ പിക്ചർ പെർഫെക്റ്റ് സ്നാപ്, ഇതെല്ലാം കണ്ട ഒരു പ്രേക്ഷകന് എങ്ങനെയാണ് രോമാഞ്ചം അടിക്കാതിരിക്കുക? അതെ, കന്നഡയുടെ ഈ റോക്കിംഗ് സ്റ്റാർ ഇന്ന് സൗത്ത് ഇന്ത്യയുടെ തന്നെ റോക്കിംഗ് സ്റ്റാർ ആണ്. യെസ്, ദ കറന്റ് സെൻസേഷൻ, ദ ഹെഡ്ലൈൻ മേക്കർ, വൺ ആൻഡ് ഓൺലി യാഷ്. ഈ സിനിമ ഇന്ത്യ ഒട്ടാകെ ഉണ്ടാക്കിയ ഓളം എത്രത്തോളമാണെന്ന് പറഞ്ഞു തരാൻ കഴിയില്ല. ഇന്നും സ്റ്റാറ്റസുകൾ ഭരിക്കുന്ന ഓരോ ഡയലോഗുകളും ഓരോ രോമാഞ്ചം വീഡിയോകളുടെയും ബാക്ക്ഗ്രൗണ്ടിൽ നിറഞ്ഞു കേൾക്കുന്ന അസ്റ്റോണിഷിംഗ് BGMകളും പറയും ആ സിനിമ ഓരോ ആരാധകനും എത്രത്തോളം വലുതായിരുന്നുവെന്ന്. കാലങ്ങളോളം ഈ സിനിമ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ജീവിക്കും. കേവലം ഒരു മാസ് പടമല്ല, ഒരു വിപ്ലവമാണ്. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ പോലും പിടിച്ചുകുലുക്കിയ വിപ്ലവം. യെസ്, ദ മാജസ്റ്റിക് റെവല്യൂഷൻ. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. രോമാഞ്ചത്തിന്റെ ആദ്യത്തെ അധ്യായം മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. സിനിമയിൽ പറഞ്ഞതുപോലെ യഥാർത്ഥ കഥ ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. ഗരുഡയിൽ നിന്നും വെട്ടിപ്പിടിച്ച സാമ്രാജ്യത്തെ കൈക്കലാക്കാൻ വരുന്ന അധീരയ്ക്ക് മുന്നിൽ തല താഴ്ത്താതെ നിൽക്കുന്ന KGF കാവൽക്കാരന്റെ കഥ കേൾക്കാൻ ഇനി അധികം കാത്തിരിക്കേണ്ട. 4 വർഷത്തെ കാത്തിരിപ്പാണ് ഈ April 14 അവസാനിക്കുന്നത്. തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ പോകുന്ന ആ ദിവസം വീണ്ടും ഒരു ചരിത്രം രചിക്കപ്പെടും. ആ ചരിത്രം ഇങ്ങനെ പറയും: ദ മൂവി വിച്ച് ചേഞ്ച്ഡ് ദ വേൾഡ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി. KGF ആണ്.